നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എം ശിവശങ്കർ സാറേ പണി പാളുമെന്നാണ് തോന്നുന്നത്. സ്വപ്ന ചേച്ചിയും സരിത്തും എല്ലാ കാര്യങ്ങളും ഇഡിയോട് തുറന്നു പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നറിയില്ല. ഈ മാധ്യമങ്ങളിൽ പറഞ്ഞത് മാത്രമാണോ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞതാണോ? കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൻ്റെ സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമുള്ള ഇടപെടലുകളൊക്കെ തന്നെ തനിക്കറിയാം. താൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന രീതിയിലുള്ള സൂചന അന്ന് സ്വപ്ന സുരേഷ് നൽകിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ കൊച്ചിയിൽ NIA മൊഴിയെടുത്തു സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും. ജയിൽ മോചിതയായ ശേഷം സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുത്തത് എന്നാണ് സൂചന. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട NIA കേസിൽ ശിവശങ്കറിനെ നേരത്തെ പ്രതി ചേർത്തിരുന്നില്ല. ഈ സാഹചര്യത്തിൽ എം ശിവശങ്കറിന് എല്ലാം അറിയാമായിരുന്നു എന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് പരിശോധിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം. മാത്രമല്ല, ഈ ശിവശങ്കറിനെ പ്രതി ചേർക്കാത്തത് സ്വപ്ന ഇദ്ദേഹത്തിനെതിരെയൊന്നും പറയാത്തത് കൊണ്ടും സ്വപ്ന ഇദ്ദേഹത്തിൻ്റെ സ്വപ്നയുടെ മൊഴി ഇദ്ദേഹത്തെ പുതിഞ്ഞു പിടിക്കുന്ന തരത്തിലും പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്ന തരത്തിലും ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത്. പക്ഷേ ശിവശങ്കർ ഈ ആത്മകഥയൊക്കെ എഴുതി സ്വപ്നയെ മോശക്കാരിയാക്കി സ്വയം നന്നാവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ സ്വയം വെള്ളപൂശാൻ ശ്രമിച്ചതാണ് ഈ സ്ത്രീയെ പ്രകോപിതയാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ നിന്ന്. അപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി സ്വപ്ന ഈ NIA ഏജൻസി ഉദ്യോഗസ്ഥരോട് പറയും അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിപ്പോൾ NIA വെളിപ്പെടുത്തേണ്ട കാര്യവുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ശിവശങ്കർ ഇനിയിപ്പോൾ ശിവശങ്കറിന് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് ഇനിയുള്ളത്. കാരണം എന്തൊക്കെ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞു, ഏതൊക്കെ രീതിയിലായിരിക്കും പറഞ്ഞത്. ഇനിയിപ്പോൾ NIA ഈ കേസിൽ തന്നെയും പ്രതി ചേർക്കുമോ? പ്രതി ചേർത്ത് കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ? പിണറായി എങ്ങനെയെങ്കിലും തന്നെ നിലനിർത്താൻ വേണ്ടി കിടന്ന് പാടുപെടുമ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റുപറച്ചിലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ വരുമ്പോൾ താൻ എന്ത് ചെയ്യും എന്ന ഒരു അങ്കലാപ്പിലായിരിക്കും ശിവശങ്കർ സാർ. എന്ത് ചെയ്യാനാണ്? ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചല്ലേ പറ്റൂ.